നമസ്കാരം ആരും മറക്കില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന്റെ ദിവസം ഈ ദിവസം രാത്രി ദില്ലിയിലെ തിരക്കേറിയ റോഡിലൂടെ ഒരു ബസ് പാഞ്ഞു പോകുമ്പോൾ അതിൽ നിന്നുയർന്ന ഹൃദയഭേദകമായ നിലവിളി ആരും കേട്ടില്ല ആ ബസ്സിലാണ് ഇരുപത്തിമൂന്നുകാരിയായ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി നിർഭയയെ ആറുപേർ ചേർന്ന് കൂട്ട ബലാത്സംഗത്തിന് ഇടയാക്കിയത് സാങ്കേതിലെ സിറ്റി വാക്ക് മാളിൽ ലൈഫ് ഓഫ് പൈ സിനിമ കണ്ട ശേഷം രാത്രി ഒൻപതരയോടെ മുനീർക്കയിൽ നിന്ന് ദ്വാരകയിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയായിരുന്നു നിർഭയയും സുഹൃത്ത് അവിന്ദ്ര പ്രതാപ് പാണ്ഡെയും അവരുടെ മുന്നിലേക്ക് ഡി എൽ വൺ പി സി സീറോ വൺ ഫോർ നയൺ എന്ന വെള്ള ബസ് എത്തി ദ്വാരക പാലം റോഡെന്ന് ക്ലീനർ പയ്യൻ വിളിച്ചു പറയുന്നത് കേട്ട് ഇരുവരും ബസ്സിൽ കയറി ബസ്സിൽ ഡ്രൈവറായ മുകേഷ് ഉൾപ്പെടെ ആറുപേരാണ് ഉണ്ടായിരുന്നത് ബസ് യാത്ര തുടങ്ങിയതോടെ ഡ്രൈവർ ക്യാബിനിലുണ്ടായിരുന്ന രാംസിംഗും അക്ഷയും പതിനേഴുകാരനും നിർഭയെ ശല്യം ചെയ്യാൻ തുടങ്ങി അവിന്ദ്ര ഇതിനെ ചോദ്യം ചെയ്തതോടെ പവൻ ഗുപ്തയും വിനയും ശല്യക്കാരുടെ കൂടെ കൂടി ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കും കാലിനും അടിയേറ്റ് അവിന്ദ്ര വീണു നന്നായി മദ്യപിച്ചിരുന്ന പ്രതികൾ നിർഭയയെ ബസിന്റെ പിന്നിലേക്ക് വലിച്ചഴച്ചു പിന്നീട് അവർ ഓരോരുത്തരായി പീഡിപ്പിക്കുവാൻ തുടങ്ങി സർവശക്തിയും ഉപയോഗിച്ച് അവൾ എതിർത്തു ഇതോടെ പ്രതികളുടെ പെരുമാറ്റം പൈശാചികമായി മാറുകയായിരുന്നു കൂട്ടബലാത്സംഗത്തിനും പ്രകൃതിവിരുദ്ധ പീഡനത്തിനുമിരയായ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പുവടി കുത്തിയിറക്കിയും പ്രതികൾ ആനന്ദിച്ചു പെൺകുട്ടിയുടെയും സുഹൃത്തിന്റെയും മൂന്ന് മൊബൈൽ ഫോണുകളും എ കാർഡുകളും വാച്ചുകളും സ്വർണ്ണ മോതിരങ്ങളും പ്രതികൾ കവർന്നു ഗുരുതരമായി പരിക്കേറ്റ നിർഭയേയും അവന്ദിരെയും പ്രതികൾ മഹിപാൽ ഫ്ലൈ ഓവറിന് സമീപത്തെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറ് രാത്രി ഒൻപത് മണി ഡൽഹി വസന്ത് വിഹാർ താമസ സ്ഥലത്തേക്ക് മടങ്ങാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയും അവളുടെ കൂട്ടുകാരനും പതിവ് ബസ്സാണെന്ന് കരുതി വന്ന വാഹനത്തിലേക്കായിരുന്നു അവർ കയറിയത് കേസിന്റെ നാൾ വഴികളുടെ യഥാർത്ഥ തുടക്കം ഇങ്ങനെയാണ് ായിരുന്ന ആറുപേർ നാൽപ്പത് മിനിറ്റ് നീണ്ട പൈശാചികതയ്ക്ക് ഒടുവിൽ ജീവച്ഛവമായ പെൺകുട്ടിയെയും സുഹൃത്തിനെയും മഹിബാൽപൂരിലെ ഫ്ളൈഓവറിന് സമീപം ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി ഡിസംബർ പതിനേഴ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളിൽ നാലുപേരെ തിരിച്ചറിഞ്ഞു ക്രൂരമായ പീഡനത്തിൽ പെൺകുട്ടിയുടെ വൻകുടൽ ഗർഭപാത്രം എന്നിവയ്ക്ക് ഗുരുതര പരുക്കെന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തി പെൺകുട്ടി ജീവന് വേണ്ടി സഫ്ദർജംഗ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുമ്പോൾ പുറത്ത് രാജ്യം പ്രതിഷേധത്തിൽ എരിയുകയായിരുന്നു മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം രാജ്യ തലസ്ഥാനം പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സാക്ഷിയായി ഡിസംബർ ഇരുപത്തിയേഴ് വിദഗ്ധ ചികിത്സയ്ക്ക് പെൺകുട്ടിയെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉഷാ മെഹ്റ കമ്മീഷനെ നിയമിച്ചു ഇതിനിടെ എല്ലാ പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു രാംസിംഗ് മുകേഷ് സിംഗ് പവൻ ഗുപ്ത വിനയ് ശർമ്മ അക്ഷയ് ടാക്കൂർ പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതി ഇയാളെയും പിടികൂടിയിരുന്നു ബസ് ഡ്രൈവർ രാംസിംഗ് സഹോദരൻ മുകേഷ് വിനയ് ശർമ്മ പവൻ ഗുപ്ത എന്നിവർ ഡിസംബർ പതിനെട്ടിനും സുഹൃത്ത് അക്ഷയ് ടാക്കൂറും പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മറ്റൊരു പ്രതിയും സംഭവം നടന്ന് നാല് ദിവസത്തിനകം അറസ്റ്റിലായി ഡിസംബർ ഇരുപത്തിയൊൻപത് പുലർച്ചെ രണ്ട് പതിനഞ്ച് സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയിൽ നിർഭയ മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനൊന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ മുഖ്യപ്രതി രാംസിംഗ് ജയിലിൽ തൂങ്ങി തൂങ്ങിമരിച്ചു ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് കൂട്ടബലാത്സംഗം നടത്തിയ ആറുപേരിൽ ഏറ്റവും ക്രൂരമായി പെരുമാറിയെന്ന് പോലീസ് പറയുന്ന പ്രായപൂർത്തിയാകാത്തയാൾ കുറ്റക്കാരനാണെന്ന് ജീവനയിൽ ജസ്റ്റിസ് ബോർഡ് വിധിച്ചു പ്രത്യേക തിരുത്തൽ കേന്ദ്രത്തിൽ ശിക്ഷ പൂർത്തിയാക്കിയ ഇയാളെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഒരു എൻ ജിയുടെ കീഴിലുള്ള പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ ഇയാൾ എവിടെയെന്നത് ആർക്കും അറിയില്ല സെപ്റ്റംബർ പതിമൂന്ന് നാല് പ്രതികളെ തൂക്കിക്കൊല്ലാൻ അതിവേഗ കോടതിയുടെ വിധി വധശിക്ഷ രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിമൂന്നിന് ഹൈക്കോടതി ശരിവച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിന് വധശിക്ഷ സുപ്രീം കോടതിയും ശരിവച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിന് പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി പ്രതികളെ തൂക്കിലേറ്റാൻ പാട്ട്യാല ഹൗസ് കോടതി ജനുവരി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒന്ന് മാർച്ച് മൂന്ന് തീയതികളിൽ മരണ വാറന്റ് പുറപ്പെടുവിച്ചു എന്നാൽ വിവിധ ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടി വന്നതിനാൽ മാറ്റേണ്ടി വന്നു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതികൾ ഓരോരുത്തരായാണ് കോടതികളെ സമീപിച്ചുകൊണ്ടിരുന്നത് അന്താരാഷ്ട്ര നീതിജ്ഞായ കോടതിയിൽ വരെ പ്രതികളെത്തി മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു തൂക്കിലേറ്റുന്ന അക്ഷയ് സിംഗിന്റെ ഭാര്യയായി തുടരാൻ താല്പര്യമില്ലെന്ന് കാണിച്ച് ഭാര്യ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് ഹർജി നൽകി അവസാനത്തെ പ്രതിയുടെ ദേഹാർജിയും രാഷ്ട്രപതി തള്ളിയതോടെ മാർച്ച് അഞ്ചിന് അന്തിമ മരണവാറന്റ് വധശിക്ഷ മാർച്ച് ഇരുപതിന് തന്നെ നടപ്പാക്കണം ദയാഹർജി തള്ളി പതിനാല് ദിവസത്തിനു ശേഷമാകണം എന്ന ചട്ടപ്രകാരമായിരുന്നു ഈ തീയതി ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് വെബ്ഡെസ്ക് തൂസ്